നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഐതിഹ്യമാലയിലെ 12-ാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേര് കല്ലന്താറ്റിൽ ഗുരുക്കൾ. കഥ തുടങ്ങുന്നത് കോലത്ത് നാട്ടിൽ നിന്നാണ്. കോലത്ത് നാട് എന്ന് പറയുമ്പോൾ കോഴിക്കോടിന് അപ്പുറത്തും സമാന്തരവുമായി കിടക്കുന്ന ഒരു ഏരിയയാണ്. വേണമെങ്കിൽ ഇന്നത്തെ ഏഴിമല, കാസർഗോഡ്, കൊയിലാണ്ടി തുടങ്ങിയ താലൂക്കുകൾ അടങ്ങുന്ന ഒരു പ്രദേശമെന്ന് പറയാം. ഈ കോലത്ത് നാട് ഒരു നാട്ടുരാജ്യമായിരുന്നു, വളരെ പ്രശസ്തമായ ഒരു നാട്ടുരാജ്യമായിരുന്നു. അവിടെ കല്ലന്താറ്റിൽ എന്നൊരു ബ്രാഹ്മണ ഗൃഹമുണ്ട്. അവിടുത്തെ ഒരു എന്താ പറയുക, യുവ ബ്രാഹ്മണനാണ് കഥയിലെ നായകൻ. അദ്ദേഹത്തിന് തൽക്കാലം ഒരു പേര് കൊടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ പുസ്തകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പേരോ അങ്ങനെയൊന്നും പറയുന്നില്ല, വെറുതെ ഗുരുക്കളെന്നേ പറയുന്നുള്ളൂ. പക്ഷേ കഥ പറയാനും കേൾക്കാനുമുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ തൽക്കാലം അദ്ദേഹത്തിന് ഒരു പേര് കൊടുക്കുകയാണ്, ഭദ്രൻ എന്നുണ്ട്. അപ്പോൾ കല്ലന്താറ്റിൽ ഭദ്രൻ. ഈ ഭദ്രനെ ഏകദേശം 12-13 വയസ്സായപ്പോൾ ആയോധനകല അഭ്യസിക്കണം എന്ന് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി കോഴിക്കോട്ടേക്ക് പോന്നു. കോഴിക്കോട് സാമൂതിരിയാണ് ഭരിക്കുന്നത്. അവിടെ 3-ാം മുറ തമ്പുരാൻ. അദ്ദേഹം വലിയ ആയോധന പാഠമൊക്കെ ഉള്ള ഒരാളായിരുന്നു, വലിയൊരു അഭ്യാസിയായിരുന്നു, യുദ്ധവീരനായിരുന്നു. അപ്പോൾ നമ്മുടെ ഭദ്രൻ നേരെ ഈ തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് തൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു, ആയോധനകല അഭ്യസിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തമ്പുരാന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, വന്നോളൂ, ഞാൻ ശിഷ്യനായി സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഭദ്രൻ തമ്പുരാന് ദക്ഷിണയൊക്കെ വെച്ച് ആയോധനകല അഭ്യസിച്ചു തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു കൊല്ലം നല്ല പരിശീലനമായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഭദ്രനോട് ചോദിച്ചു, എന്താ ഇപ്പം എത്ര പേര് വന്നാൽ, ഭദ്രനെ ആക്രമിക്കാൻ എത്ര പേര് വന്നാൽ തടുത്തു നിർത്താൻ സാധിക്കും എന്നൊരു ചോദ്യം തമ്പുരാൻ ചോദിച്ചു. അപ്പോൾ ഭദ്രൻ പറയാണ്, ഒരു 10,000 പേര് വന്നാൽ വളരെ എളുപ്പം ഞാൻ തടുത്തു നിർത്തിക്കോളാം. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അഭ്യസിച്ചത് പോരാ, തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് പരിശീലനം പിന്നെയും തുടർന്നു. അങ്ങനെ വീണ്ടും ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പോൾ തമ്പുരാൻ വീണ്ടും ചോദിച്ചു, ഇപ്പോൾ എത്ര പേരാക്രമിക്കാൻ വന്നാൽ തടുത്ത് നിർത്താം എന്ന് ചോദിച്ചു. അപ്പോൾ ഭദ്രൻ പറയാണ്, 5,000 പേര് വന്നാൽ നിഷ്പ്രയാസം തടുത്ത് നിർത്താം എന്ന് പറഞ്ഞു. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അതും പോരാ. അപ്പോൾ പിന്നെയും പഠനം തുടരുകയാണ്. അങ്ങനെ ഓരോ കൊല്ലവും കഴിയുമ്പോൾ തമ്പുരാൻ ഇതേ ചോദ്യം ആവർത്തിക്കും. അപ്പോൾ ഭദ്രൻ പറയും, 2,000 പേര്, 1,000 പേര്, 500 പേര്, ഇങ്ങനെ കുറഞ്ഞു 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 വരികയാണ് കൊല്ലം തോറും. അവസാനം 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതേ ചോദ്യം തമ്പുരാൻ ചോദിച്ചു, ഇപ്പോൾ എത്ര പേരാക്രമിക്കാൻ വന്നാൽ തടുത്തു നിർത്താൻ സാധിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഭദ്രൻ പറഞ്ഞു, ഒരാൾ വന്നാൽ നിഷ്പ്രയാസം തടുത്തു നിർത്താം എന്ന് പറഞ്ഞു. അപ്പോൾ തമ്പുരാൻ പറയാണ്, ഇപ്പോഴും പോരാന്നാണ് പറയണേ. പിന്നെയും തുടർന്നു അഭ്യാസം. അങ്ങനെ അഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം തമ്പുരാൻ ഒന്ന് പരീക്ഷിക്കണമല്ലോ ഈ ശിഷ്യനെ എന്ന് വിചാരിച്ചിട്ട് ഒരേർപ്പാട് ചെയ്തു. ഭദ്രന് നിത്യവും, അത് ഭദ്രന് മാത്രമല്ല എല്ലാ അഭ്യാസികൾക്കും നിത്യേന കുഴമ്പ് തേച്ച് വിസ്തരിച്ച് കുളിക്കണം. അപ്പോൾ ഭദ്രൻ കുഴമ്പൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുന്ന തമ്പുരാൻ കണ്ടു. കുളത്തിൻ്റെ പുറത്ത് കുറച്ച് മാറിയിട്ടാണ് നിപ്പ്. അപ്പോൾ തമ്പുരാൻ എന്ത് ചെയ്തു വെച്ചാൽ, 2 ഭടന്മാരെ ഓരോ കുന്തവും കൊടുത്തിട്ട് ഈ കുളപ്പെരയ്ക്കകത്ത്, പുറത്തുനിന്ന് വരുമ്പോൾ ഇങ്ങനെ കുളത്തിന് കുളപ്പെരയുണ്ടാവും,
വാതൽ അങ്ങോട്ട് കയറി പടവുകൾ ഇറങ്ങിയിട്ട് വേണം കുളത്തിലേക്ക് പോകാനായിട്ട്. അപ്പം ഈ കുളപ്പുരയുടെ അകത്തായിട്ട് വാതിലിൻ്റെ രണ്ട് വശത്തുമായിട്ട് ഓരോ കുന്തക്കാരെയും നിർത്തിയിട്ട് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞാൽ ഭദ്രൻ കുളിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. അകത്തേക്ക് വരുമ്പോൾ രണ്ടുപേരും യാതൊരു സംശയമില്ലാണ്ട് ഈ കുന്തം വെച്ചിട്ട് അദ്ദേഹത്തെ കുത്തിക്കോളൂ എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഭടന്മാരവിടെ കുന്തവും കൊണ്ട് കാത്തു നിന്നു. തമ്പുരാൻ ഒരു ദിക്കിൽ മാറി ഒളിച്ചിരുന്നു. ഭദ്രനെ കാണില്ല, തമ്പുരാനെയും കാണില്ല, കുന്തക്കാരെയും കാണില്ല. ഭദ്രൻ എണ്ണയൊക്കെ തേച്ച് വേഗം കുളപ്പുരയിലേക്ക് വന്നു. അങ്ങോട്ട് കയറിയതും ഈ കുന്തക്കാർ രണ്ടുപേരും കൂടി നല്ല അസലായിട്ട് ആഞ്ഞങ്ങോട്ട് കുത്തി. ഇങ്ങനെ കണ്ണുപോയി, ഇങ്ങനെ കണ്ണ് മേപ്പെട്ട് പോയി. എന്തായാലും ഞൊടിയിടയിൽ ഭദ്രൻ ഒഴിഞ്ഞു മാറുകയും രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ വേഗം തമ്പുരാൻ പുറത്തേക്ക് വന്നു. എന്നിട്ട് കുന്തക്കാരുടെ അടുക്കൽ നിന്ന് കുന്തം മേടിച്ച് നോക്കിയപ്പോൾ ആ രണ്ട് കുന്തത്തിൻ്റെയും തുമ്പത്ത് എണ്ണ, അതായത് ഭദ്രൻ മേല് തേച്ചിരുന്ന എണ്ണ പെരണ്ടിരിക്കണു ആ കുന്തത്തിൻ്റെ തുമ്പത്ത്, രണ്ട് കുന്തത്തിൻ്റെയും. ഭദ്രൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ എന്താണ്, രണ്ട് സ്ഥലത്തെ എണ്ണ പോയിട്ടുണ്ട്, എന്നാൽ തൊലിയിൽ ഒരു പോറലോ യാതൊന്നുമില്ല. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇതാണ് മെയ്യ് കണ്ണാകുക എന്നുള്ളത്. നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഭാഷ റിഫ്ലക്സ് ആക്ഷൻ എന്നാണ്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇപ്പോൾ അഭ്യാസമൊക്കെ പൂർത്തിയായി, മെയ്യ് കണ്ണായപ്പോൾ അഭ്യാസവും പൂർത്തിയായി എന്ന് പറഞ്ഞു. ഭദ്രൻ വളരെ സന്തോഷമായി. എന്നാലും കുറച്ച് നാളും കൂടെ തമ്പുരാൻ്റെ കൂടെ താമസിച്ച് സംശയ നിവാരണങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ദക്ഷിണയൊക്കെ കൊടുത്ത് ഇറങ്ങിയത്. പക്ഷേ കോലത്ത് നാട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഒരു സഞ്ചാരം തുടങ്ങി തെക്കോട്ടേക്ക്, തെക്ക് ദിക്കുകളിലേക്ക്. അങ്ങനെ സഞ്ചരിച്ച് 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 കായംകുളം എന്നുള്ള സ്ഥലത്തെത്തി. കായംകുളം അന്ന് ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമാണ്. അവിടെ രാജാവുണ്ട്, സൈന്യമുണ്ട്, എല്ലാ ഏർപ്പാടുകളും ഉണ്ട്. അവിടെ ചെന്നപ്പോൾ രാജാവിനെ കാണാനുള്ള ആഗ്രഹം അറിയിച്ചു. രാജാവ് കാണാമെന്ന് സമ്മതിച്ചു, കണ്ടു, വിവരങ്ങളൊക്കെ അറിഞ്ഞു. അഭ്യാസിയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ സാമൂതിരിയുടെ അവിടുത്തെ മൂന്നാം മുറക്കാരൻ്റെ ശിഷ്യനുമാണ്. അപ്പോൾ എന്താ, ഇവിടെ സൈന്യമുണ്ട്, ആ സൈന്യത്തെ പരിശീലിപ്പിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു. അങ്ങനെ അവിടെ ഒരു ജോലിയിൽ പ്രവേശിച്ച് അങ്ങനെ താമസിച്ചു. കുറച്ച് നാൾ അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഭദ്രന് അവിടുത്തെ ഏർപ്പാടുകളൊന്നും അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അവിടുത്തെ ജോലിയും മതിയാക്കിയിട്ട് വീണ്ടും സഞ്ചാരം തുടങ്ങി. അങ്ങനെ വീണ്ടും സഞ്ചരിച്ച് 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 പത്മനാഭപുരം എന്ന സ്ഥലത്തെത്തി. പത്മനാഭപുരം എന്നുള്ള സ്ഥലം തിരുവനന്തപുരവും കഴിഞ്ഞ് തെക്കോട്ട് പോകണം, കന്യാകുമാരിക്ക് പോകുന്ന വഴിയിലാണ്. അന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ അവരുടെ ആസ്ഥാനം പത്മനാഭപുരമാണ്. ഭദ്രൻ അവിടെ എത്തുന്ന കാലത്ത് സാക്ഷാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പ്രതാപകാലമാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പേര് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നെല്ലാമാണ് ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹമാണ് അന്ന് ഭരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം അനന്തരവനായ രാമവർമ്മയുണ്ട്. രാമവർമ്മ അന്ന് ബാലനാണ്. ഈ രാമവർമ്മയാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം സിംഹാസനമേറിയത്. അദ്ദേഹം പിന്നീട് ധർമ്മരാജ എന്നുള്ള അപരനാമധേയത്താൽ പ്രശസ്തനാവുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഭദ്രൻ അവിടെ എത്തുന്ന കാലത്ത് മാർത്താണ്ഡവർമ്മ തിരുമനസ് രാജാവും ഒപ്പം താമസിക്കുന്ന രാജകുമാരൻ രാമവർമ്മയും പത്മനാഭപുരം കൊട്ടാരത്തിലുണ്ട്. അപ്പോൾ മാർത്താണ്ഡവർമ്മ രാജാവ് അന്ന് ബാലനായ അനന്തരവന് യുദ്ധകലയിൽ പരിശീലനം നൽകാൻ ഒരു നല്ല മിടുക്കനായ ഒരു അധ്യാപകനെ, ഒരു അഭ്യാസിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. പലരെയും വരുത്തി പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെടാതിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഭദ്രൻ, കല്ലന്താറ്റിലെ ഭദ്രൻ അവിടെ എത്തുന്നത്. അപ്പോൾ കോട്ടവാതിലിൻ്റെ അവിടെ ഭടന്മാർ കാവൽ നിൽക്കുന്നുണ്ട്. ഭദ്രൻ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, ഒന്ന് മഹാരാജാവിനെ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ആവാം, എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചു ഭടൻ. അപ്പോൾ പറഞ്ഞു,
കോലത്ത് നാട്ടിൽ നിന്ന് വരുന്ന ഒരു അഭ്യാസിയാണ് ഞാൻ. സാമൂതിരിപ്പാട്ടിൽ നിന്ന് യുദ്ധകല അഭ്യസിച്ചിട്ടുണ്ട്, അഭ്യാസങ്ങളൊക്കെ അറിയാം, ഇത്രയും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഭടൻ അകത്ത് ചെന്ന് മഹാരാജാവിനോട് വിവരം പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് വിചാരിച്ചു, ഏതായാലും ഒരാളെ നാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ശരി നാളെ 12 മണിക്ക് വരാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് മഹാരാജാവ് ഭടനെ പറഞ്ഞയച്ചു. ഭടൻ കോട്ടയ്ക്ക് പുറത്ത് വന്ന് കാത്തു നിൽക്കുന്ന ഭദ്രനോട് പറഞ്ഞു, ഇങ്ങനെയാണ് കൽപ്പന, നാളെ 12 മണിക്ക് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഭദ്രൻ മടങ്ങിപ്പോയി. പിറ്റേ ദിവസം 12 മണിയായപ്പോൾ വാളും പരിചയം എടുത്തുകൊണ്ടാണ് ഭദ്രൻ പത്മനാഭപുരം കൊട്ടാരത്തിലെത്തുന്നത്. അവിടെ എത്തിയപ്പോൾ കോട്ടവാതിൽ അടഞ്ഞു കിടക്കുന്നു, ഒരു കാവൽക്കാരനോ ആരുമില്ല. അതിന് ചുറ്റും മതിൽക്ക് ചുറ്റും നടന്നു നോക്കിയിട്ടും അകത്ത് കയറാൻ യാതൊരു മാർഗവുമില്ല. അപ്പം എന്താ ചെയ്യുക ആലോചിച്ചു. ആ മനസ്സിലായി, ഇതെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് രാജാവ് ചെയ്തിരിക്കുന്ന ഏർപ്പാട് തന്നെയാണ്. ആ സാരില്ല, എന്നിട്ട് വേഗം കുറച്ച് പിന്നാക്കം മാറി നിന്ന് തറ്റുകൊടുത്തു, അരയും തലയൊക്കെ മുറുക്കി. ഈ വാളും പരിചയം നല്ല വലിയ പരിചയമാണ്, ഇങ്ങനെ പിടിച്ചിട്ട് ചില ചോടുകളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് എടുത്തങ്ങോട്ട് ചാടി ഈ കോട്ടമതിലിൻ്റെ മീതെ കൂടെ അകത്തേക്ക് ചാടാൻ, ഇങ്ങനെ അതാണ് പ്ലാന്. അപ്പോൾ കോട്ടമതിലിൻ്റെ മീതെ കൂടെ അകത്തേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ കണ്ണുകൾ താഴേക്ക് പോയി. താഴേക്ക് പോയപ്പോൾ എന്താ അകത്ത് സ്ഥിതി, കാല് കുത്താൻ ഇടയില്ല. കാരണം അവിടെയൊക്കെ ഇങ്ങനെ ഓരോ അടി അകലത്തിൽ ആന്തങ്ങൾ തറപ്പിച്ച് നിർത്തിയിരിക്കുക. ആന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആണികൾ, 2-3 അടി ഹൈറ്റുള്ള ആന്തങ്ങൾ തറച്ച് നിർത്തിയിരിക്കുക. അത് മലക്കെങ്ങാനും വീണാൽ പണി തീരും. അപ്പം എന്താ പെട്ടെന്നാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്. ഉടനെ എന്ത് ചെയ്തു വെച്ചാൽ ഈ പരിചയം ഉണ്ടല്ലോ അതിങ്ങനെ മലത്തി പിടിച്ചു. ആ പരിച മലത്തി പിടിച്ചിട്ട് ആന്തങ്ങളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് വേഗം കാല്, ഇതൊക്കെ ഞൊടി ഇടയിലാണ് കഴിയണേ, കാല് ആ പരിചയമ രണ്ട് കാലും വെച്ച് അങ്ങോട്ട് നിന്നു. അങ്ങനെ നിന്നു. അപ്പോൾ ഏത് അഭ്യാസിയാണെങ്കിലും തിരിച്ച് ചാടണമെങ്കിൽ ഒന്ന് കാല് ഊന്നാതെ വയ്യല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ നിന്നത്. എന്നിട്ട് അതേ പരിചയയിൽ ഒന്ന് ഇരുന്ന് ആഞ്ഞമർന്ന് ഊന്നിക്കൊണ്ട് തിരിച്ചൊരു ചാട്ടം, മലക്കം മറിഞ്ഞ് മതിലിൻ്റെ പുറത്തേക്ക്, കോട്ടയ്ക്ക് പുറത്തേക്ക് വന്ന് പുറത്ത് ഭൂമിയിൽ കാല് കുത്തുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു കാവൽക്കാരനെ കണ്ടു. അപ്പോൾ അയാളോട് പറഞ്ഞു, മഹാരാജാവിനോട് പറഞ്ഞോളൂ കൽപ്പന അനുസരിച്ച് 12 മണിക്ക് ഞാൻ ഇവിടെ വന്നിരുന്നു എന്നും അകത്ത് കയറാൻ വഴി കാണാത്തതിനാൽ മടങ്ങിപ്പോയെന്നും പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ കോട്ടവാതിലും അലർക്ക തുറക്കപ്പെട്ടു. 1-2 ഭടന്മാരെ പുറത്തേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവ് അകത്തേക്ക് വിളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട്, നമ്മുടെ ഭദ്രനെ, കല്ലന്താട്ടിലെ ഭദ്രനെയും ആനയിച്ചുകൊണ്ട് മഹാരാജാവിൻ്റെ അടുത്തെത്തി. മഹാരാജാവ് പറഞ്ഞു, സന്തോഷമായി. എന്താ കാരണം, അദ്ദേഹം അത് മുഴുവൻ, ഇദ്ദേഹത്തിൻ്റെ ഈ അഭ്യാസങ്ങൾ മുഴുവൻ മുകളിലിരുന്ന് കണ്ടിരിക്കണു, അതുകൊണ്ടാണ് വേഗം ഭടന്മാരെ വിട്ടിട്ട് ഇദ്ദേഹത്തെ അകത്തേക്ക് വിളിപ്പിച്ചത്. അപ്പോൾ മഹാരാജാവിൻ്റെ മുമ്പിൽ ഇദ്ദേഹം എത്തിയപ്പോൾ തന്നെ മഹാരാജാവ് പറഞ്ഞു, സന്തോഷമായി, ഞാൻ കണ്ടു, അഭ്യാസങ്ങളൊക്കെ കണ്ടു, നന്നേ ബോധിച്ചു. ഞാൻ എന്താ ഏൽപ്പിക്കാൻ പോണതെന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ണിയുണ്ട് എൻ്റെ അനന്തരവൻ, ബാലനാണ്, രാമവർമ്മ. ഉണ്ണിയെ ആയോധനകല അഭ്യസിപ്പിക്കണം, അതാണ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും സന്തോഷത്തോടു കൂടി തന്നെ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭദ്രനെ, കല്ലന്താറ്റിൽ ഭദ്രനെ ഗുരുക്കളായിട്ട്, അധ്യാപകനായിട്ട്, രാജകുമാരൻ്റെ ശിക്ഷണത്തിനായിട്ട് അവിടെ ജോലിയിൽ നിയമിച്ചു. അദ്ദേഹത്തിന് വേണ്ട മഠവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഏർപ്പാട് ചെയ്തു കൊടുത്തു. അന്ന് മുതൽ അദ്ദേഹം ഭദ്രൻ രാമവർമ്മ രാജകുമാരനെ ആയോധനകല അഭ്യസിപ്പിക്കാൻ തുടങ്ങി. അതോടുകൂടി അദ്ദേഹത്തെ എല്ലാവരും ഗുരുക്കൾ എന്ന് വിളിക്കാൻ തുടങ്ങി. ബ്രാഹ്മണരും ക്ഷത്രിയരും എല്ലാവരും അദ്ദേഹത്തെ ഗുരുക്കൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ രാമവർമ്മ എന്ന ബാലനായ രാജകുമാരൻ, നമ്മളുടെ ഭദ്രൻ എന്ന കല്ലന്താറ്റിൽ ഗുരുക്കളുടെ കീഴിൽ ആയോധനകല അഭ്യസിക്കാൻ തുടങ്ങി.
തൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ച അതേ രീതിയിൽ അതേ സിലബസ് ആണ് നമ്മുടെ ഭദ്രൻ ഗുരുക്കളും അനുകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നോട് ചോദിച്ച പോലെ തന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ രാജകുമാരനോട് ചോദിക്കും എത്ര പേരെ തടുത്ത് നിർത്താം, രണ്ട് കൊല്ലമാകുമ്പോൾ പിന്നെയും ചോദിക്കും. അങ്ങനെ 12 കൊല്ലം കൊണ്ട് രാമവർമ്മ എന്ന രാജകുമാരൻ എല്ലാ വിദ്യകളും, ആയോധന കലയിലെ എല്ലാ വിദ്യകളും എല്ലാ മർമ്മങ്ങളും പഠിച്ചെടുത്തു. വലിയ സന്തോഷമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്. എന്നാലും മനസ്സിലൊന്ന് കണക്ക് കൂട്ടി, ഒരു പരീക്ഷണം എന്തായാലും വേണമെന്ന് വിചാരിച്ചു. അത് ആരോടും പറയാനും പോയില്ല. ഒരു ദിവസം ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, മഹാരാജാവ് അവിടെ ഒരു കോണിയുണ്ട്, കുറേ കോണിയുണ്ട് പത്മനാഭപുരം പാലസിൽ. അപ്പോൾ ഈ രാമവർമ്മ എന്ന രാജകുമാരൻ, അപ്പോഴേക്കും യൗവനാരംഭമായി, രാജകുമാരൻ പതിവായിട്ട് കയറി വരുന്ന ഒരു കോണിയുണ്ട് മുകളിലേക്ക് കയറി വരുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ പടിയുടെ ഒരു വശത്തായിട്ട് മറഞ്ഞു നിന്നു മാർത്താണ്ഡവർമ്മ രാജാവ്. കയ്യിൽ ഊരിപ്പിടിച്ച വാളാണ്, നല്ല മൂർച്ചയുള്ള കുടവാള്. അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കോണിപ്പടിയിൽ രാജകുമാരൻ, രാമവർമ്മ രാജകുമാരൻ ഇങ്ങനെ ഓരോ പടികളായിട്ട് ഇങ്ങനെ കയറി കയറി വരികയാണ്. അത് ഇദ്ദേഹം കണ്ടു, എന്നിട്ട് ഇങ്ങനെ മറഞ്ഞു നിന്നു. രാജകുമാരൻ ഏറ്റവും മുകളിലത്തെ പടി എത്തിയതും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ മൂർച്ചയുള്ള വാളുകൊണ്ട് രാജകുമാരൻ്റെ കഴുത്ത് നോക്കി ഒരു വെട്ട്. പക്ഷേ മെയ്യ് കണ്ണാവുക എന്നുള്ള വിദ്യ രാജകുമാരനും വശമുണ്ടേ, കല്ലന്താട്ടിലെ ഗുരുക്കൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് രാജകുമാരൻ നിമിഷ നേരം കൊണ്ട്, നിമിഷം പോലും അലായന് മുമ്പ് അങ്ങോട്ട് ഇരുന്നു കോണിമലിക്ക്. ഈ വാള് ചെന്ന് കൊണ്ടത് കഴുക്കോലുമ്മയാണ്. അങ്ങനെ കഴുക്കോല് വലിയൊരു ശബ്ദത്തോടുകൂടി കഷ്ണമായിട്ട് അങ്ങോട്ട് പൊട്ടി വീണു. ആ ശബ്ദം കേട്ടുകൊണ്ട് ഗുരുക്കൾ ഓടി വന്നു. കാര്യമൊക്കെ മനസ്സിലായി. അപ്പോൾ മഹാരാജാവിനോട് ചോദിച്ചു ഗുരുക്കൾ, അങ്ങ് എന്തിനാണ് ഈ കഠിനപ്രവൃത്തി ചെയ്തത് എന്ന് ചോദിച്ചു. ഗദ്ഗദൻ വന്നു ഗുരുക്കൾക്ക്. അപ്പം ഒന്നുമില്ല, ഉണ്ണിയുടെ അഭ്യാസമൊക്കെ കഴിഞ്ഞു, എന്തൊക്കെ അയാൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് പരീക്ഷ നോക്കി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ശത്രുക്കളുടെയൊക്കെ ഇത്തരം ആക്രമണങ്ങളൊക്കെ സുലഭമായിട്ടുണ്ടാവും, അതെപ്പോഴാണ് ഇവിടെ നിന്നാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ആ സമയത്തൊക്കെ അത്തരം ആക്രമണ വേളകളിലൊക്കെ സ്വയരക്ഷ ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരാൾ ഈ തൃപ്പാപ്യ സ്വരൂപത്തിൽ, എന്നുവെച്ചാൽ തിരുവിതാംകൂർ രാജവംശത്തിൽ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, എന്ത് ആക്രമണം ഉണ്ടായാലും ഉണ്ണി സ്വയരക്ഷയ്ക്ക് പ്രാപ്തി നേടിയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി. അതിന് ഗുരുക്കളോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുക്കൾക്കും സന്തോഷമായി, രാജകുമാരനും സന്തോഷമായി. അപ്പോൾ ഗുരുക്കൾ പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉള്ള കാരണം എൻ്റെ ശിഷ്യന്മാർക്ക് ആർക്കും ഒരാപത്തും ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹവും തൊഴുത് വിട കൊണ്ടു. ഇങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തിയതിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ അനന്തരവനായ രാമവർമ്മയും കൂടെ കൂട്ടാൻ തുടങ്ങിയത്. മാതുലനും അനന്തരവനും കൂടി ആദ്യം പങ്കെടുത്ത യുദ്ധം, അവരൊരുമിച്ച് ആദ്യം പങ്കെടുത്ത യുദ്ധം കായംകുളം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. അതിലവർ ജയിക്കുകയും ചെയ്തു. പിന്നെ പിന്നെ രാജകുമാരനെ തന്നെത്താനെ യുദ്ധം നയിക്കാൻ വിട്ടുതുടങ്ങി. പരാക്രമത്തിൻ്റെ കാര്യത്തിൽ മാർത്താണ്ഡവർമ്മയേക്കാൾ ഒട്ടും പിന്നിലായിരുന്നില്ല രാമവർമ്മ എന്ന അദ്ദേഹത്തിൻ്റെ യുദ്ധ വിജയങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. അങ്ങനെ കുറെക്കാലം കഴിഞ്ഞു. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാട് നീങ്ങിയപ്പോൾ രാമവർമ്മ മഹാരാജാവ് സ്ഥാനമേൽക്കുകയും ചെയ്തു. 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ രാജ്യം ഭരിച്ചത്. 1758 അദ്ദേഹം നാടു നീങ്ങിയപ്പോൾ രാമവർമ്മ മഹാരാജാവ് സിംഹാസനാരൂഢനായി. അത് കഴിഞ്ഞ് ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് ഗുരുക്കൾ നിര്യാതനായി. എങ്കിലും കല്ലന്താറ്റിൽ കുടുംബത്തിന് തിരുവിതാംകൂറിൻ്റെ, അതായത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഗുരുസ്ഥാനം അതിന് ശേഷവും ഉണ്ടായിരുന്നു. കല്ലന്താറ്റിൽ കുടുംബത്തിലെ അനന്തരഗാമികളെയൊക്കെ
അന്നും ഇന്നും തിരുവിതാംകൂർ രാജവംശം ഗുരുക്കന്മാരായിട്ടാണ് കരുതിപ്പോരുന്നത്. രാമവർമ്മ മഹാരാജാവ് ധർമ്മരാജ എന്ന പേരിൽ അതിപ്രശസ്തനായി പ്രജാക്ഷേമ തൽപരനായ ഒരു മഹാരാജാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം വളരെ കീർത്തി നേടി. ഇടയ്ക്കിടെ അഭ്യാസികളെയൊക്കെ വിളിച്ചു വരുത്തി ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് ഏറെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ വക മുറജപം എന്നിട്ടൊരു ഏർപ്പാടുണ്ട് തിരുവനന്തപുരത്ത്. രാമവർമ്മ മഹാരാജാവിന് വാർദ്ധക്യമായ കാലത്ത് 1792 മുറജപം വീണ്ടും ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മുറജപക്കാലത്ത് കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും ധാരാളം ബ്രാഹ്മണർ, യുവാക്കളും മധ്യവയസ്കരും വൃദ്ധന്മാരുമായിട്ടുള്ള ഒരുപാട് ബ്രാഹ്മണർ തിരുവനന്തപുരത്ത് വന്നെത്തുക പതിവുണ്ട്. അപ്പം അങ്ങനെ ഒരു മുറജപക്കാലത്ത് മഹാരാജാവ് തീരുമാനിച്ചു, എന്തായാലും ഒരു അഭ്യാസ പ്രകടനം ഇവിടെ വേണം. എന്നുവെച്ചാൽ ഒരുപാട് ബ്രാഹ്മണർ വന്നിട്ടുണ്ട്, അവരിൽ പലരും അഭ്യാസികളാണെന്ന് അദ്ദേഹത്തിന് അറിവ് കിട്ടി. അപ്പോൾ എന്തായാലും അത് വേണം എന്നിട്ട് ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇരിക്കുകയാണ്. ഇനി കഥയുടെ അടുത്ത ഭാഗത്തിൽ, അടുത്ത ഭാഗത്തിൽ ഇതേ കഥ തുടരുകയാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. മുണ്ടിയൂർ എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ നമ്പൂതിരിയും ഒരു നായരുമാണ്. നായർക്ക് പ്രത്യേകിച്ച് ഇവിടെ പേര് കൊടുത്തിട്ടില്ല, തൽക്കാലം നമുക്ക് നായർ എന്ന് മാത്രം മതി. ഈ മുണ്ടിയൂർ എണ്ണയും കുഴമ്പും ഒക്കെ തേച്ച് കൗബീനം മാത്രം ധരിച്ചിട്ട് പത്മതീർത്ഥക്കരയിൽ ഇങ്ങനെ എണ്ണ തേച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു വയസ്സായിട്ടൊരു നായർ തലയിലൊരു നെയ്ക്കുമ്പവും വെച്ചുകൊണ്ട് ഇങ്ങനെ വളരെ സ്പീഡിൽ ഇങ്ങനെ നടന്നു വരണ കണ്ടു. അയാളുടെ കക്ഷത്തിലൊരു വടിയും ഉണ്ട്. വയസ്സനാണെങ്കിലും കുറച്ച് സ്പീഡിലാണോ നടപ്പ്. അപ്പോൾ മുണ്ടിയൂരിനെന്തോ അത് കണ്ടപ്പോൾ ഒരു ചെറിയ കൊനിഷ്ട് തോന്നി. എന്നിട്ട് ഉറക്കെ വിളിച്ചു, എടോ നായരേ എന്ന് വിളിച്ചു. അപ്പം നായർ വിളി കേട്ടില്ല, പിന്നെയും വിളിച്ചു, എടോ ഇവിടെ നിൽക്ക എന്ന് പറഞ്ഞു. നായർ നിന്നൊന്നുമില്ല. അപ്പം മുണ്ടിയൂർ വേഗം കരയ്ക്ക് കയറി, കൗബീനം മാത്രം കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യം മറന്നു. വാശിയാണേ, ആ വടി ഇങ്ങോട്ട് തരിക, എനിക്ക് വേണത് എന്ന് പറഞ്ഞു. അപ്പോൾ നായർ ചോദിച്ചു, അങ്ങ് ചെറുപ്പക്കാരനല്ലേ, അങ്ങേക്ക് എന്തിനാണ് വടിയും മറ്റൊക്കെ? ഞാനൊരു വൃദ്ധൻ, എനിക്കല്ലേ വടി ആവശ്യം എന്ന് ചോദിച്ചു. ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല, വടി എനിക്ക് വേണം എന്നുകൊണ്ട് വടിയുമേ കയറി അങ്ങോട്ട് പിടിച്ച് ബലമായിട്ട് അങ്ങോട്ട് വലിച്ചു. വലിച്ചപ്പോൾ വടി അനങ്ങുണ്ടോ? ഒന്നുമില്ല, വടി ആ നായരുടെ കക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുക, അനങ്ങണില്ല. പിന്നെയും വലിച്ചു. പിന്നെ ഈ നായർ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, നായർ നടത്ത് നിർത്തിയിട്ടൊന്നുമില്ല. ഈ മുണ്ടിയൂർ എന്നുള്ള നമ്പൂരി പിന്നെയും പുറകെ നടക്കുക വടിയും പിടിച്ചെന്ന്. ഓർമ്മയില്ലേ അദ്ദേഹത്തിന് വാശിയും ദേഷ്യമൊക്കെ കൂടെ? എന്തിനാണ് വാശിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എന്നെ അറിഞ്ഞുകൂടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ നായർ വിചാരിച്ചു, ഇത് വലിയ കഷ്ടമായല്ലോ ഈ നമ്പൂരി കൗബീനം കൊടുത്ത് എൻ്റെ പുറകെ ഇങ്ങനെ വരുന്നത്, എന്നിട്ട് എന്നാൽ അയാളെ ഒരു പാഠം പഠിപ്പിക്കാം എന്നിട്ട്. നായർ എന്ത് ചെയ്തു വെച്ചാൽ, അയാൾ ഒരു അഭ്യാസിയായിരുന്നു, അയാൾ നിന്ന നിപ്പിൽ വലത്തോട്ടൊന്ന് തിരിഞ്ഞു എന്നിട്ട് നടക്കാൻ തുടങ്ങി. അതോടുകൂടി ഈ മുണ്ടിയൂരിൻ്റെ പിടി ആ വടിയിൽ നിന്ന് വിടാൻ വയ്യാണ്ടായി. മുണ്ടിയൂരിന് വടിയിൽ നിന്ന് പിടിവിടാനും വയ്യ, നായർ നടക്കണ കാരണം പുറകെ നടക്കും വേണം. അങ്ങനെ മുണ്ടിയൂർ ഇങ്ങനെ നായരുടെ പുറകെ നടക്കുക, വിടാൻ പറ്റണില്ല. ആദ്യമൊക്കെ മിണ്ടാണ്ടിരുന്നു, പിന്നെ പറഞ്ഞു വിടൂ വിടൂ എന്ന് പറഞ്ഞു. നായർ കെട്ട മട്ട് നട്ടിട്ടില്ല, നേരെ പോയി ഉത്സവ മഠത്തിലെത്തി. ശ്രദ്ധിക്കുള്ള നെയ്യാണ് ഈ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ അതൊക്കെ അളന്നൊക്കെ കൊടുത്ത് അതിൻ്റെ പണം വാങ്ങിച്ചു. എന്നിട്ട് തിരിഞ്ഞ് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. പുറകെ മുണ്ടിയൂരുണ്ട്, എണ്ണ തേച്ച ശരീരം, കൗബീനം, ആൾക്കാരൊക്കെ നോക്കി ചിരിച്ചു തുടങ്ങി. മുണ്ടിയൂരിനാണ് ഈ നാണായിട്ട് വയ്യതാനും. അപ്പോഴേക്കും ആരോ പറഞ്ഞു, രാജാവ് ഇവരറിഞ്ഞു, രാമവർമ്മ രാജാവ്. അദ്ദേഹം വേഗം ആളെ അയച്ചിട്ട് ഈ നായരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലല്ല, മുറജപ ആയതുകൊണ്ട് അവർ പ്രത്യേക സ്ഥലത്ത് എഴുന്നള്ളി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വേഗം നായർ അവിടേക്ക് ചെന്നു. അവിടേക്ക് ചെന്ന് മുഖം കാട്ടി, അടിയൻ എന്ന് പറഞ്ഞു. അപ്പോൾ മുണ്ടിയൂർ പുറകിലിങ്ങനെ നിൽക്കുക. അപ്പോൾ രാജാവ് ആദ്യം മുണ്ടിയൂരിനോടാണ് ചോദിച്ചേ, എന്താ മുണ്ടിയൂർ ഈ കാട്ടണേ, എന്താ ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു. മുണ്ടിയൂർ അങ്ങോട്ട് കരഞ്ഞു പോയി. അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായി, പിടിവിടാൻ വയ്യ, എനിക്കൊരു അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് നായരോട് പറഞ്ഞു, അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടേക്ക എന്ന് പറഞ്ഞു. അപ്പോൾ നായർ വേഗം നിന്ന നിപ്പിൽ ഒന്ന് ഇടത്തോട്ടൊന്ന് തിരിഞ്ഞു. ആ തിരിഞ്ഞ നിമിഷം മുണ്ടിയൂരിൻ്റെ കൈ ആ വടിയിൽ നിന്ന് പിടിവിട്ട് മുണ്ടിയൂർ സ്വതന്ത്രനായി. അപ്പോഴേക്കും ആരോ ഒരു മുണ്ട് കൊണ്ടുപോയി കൊടുത്തു, ആ മുണ്ടൊക്കെ കൊടുത്തു. അപ്പോൾ രാജാവ് പറഞ്ഞു,
ഏതായാലും ചെന്ന് കുളിച്ചിട്ടേ ഊണ് കഴിച്ചിട്ട് വരിക മുണ്ടിയൂർ എന്ന് പറഞ്ഞു. മുണ്ടിയൂർ എന്തിനാ അവിടെ വന്നിരുന്നതെന്ന് വെച്ചാൽ അഭ്യാസ പ്രകടനം ഉണ്ട് എന്നുകൂടി അറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തിരക്കടില്ലാത്ത ഒരു അഭ്യാസിയാണ് താനും. അപ്പോൾ ഊണ് കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് അഭ്യാസ പ്രകടനം നടക്കുന്ന സ്ഥലത്തേക്ക് വരാനാണ് മഹാരാജാവ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മുണ്ടിയൂർ ഉണ്ണാൻ പോയി. അപ്പോൾ രാജാവ് നായരോട് വിവരങ്ങളൊക്കെ ചോദിച്ചു, ആരാണ് എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അടിയൻ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്, അടിയൻ കായംകുളത്ത് രാജാവിൻ്റെ സേനയിലായിരുന്നു കുറച്ച് കാലം. അവിടുന്ന് കായംകുളം ആക്രമിക്കാൻ വന്ന വേളയിൽ കുതിരയെ മതിലിന് മീതെ കൂടെ ചാടിച്ച കാര്യം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവിന് ഓർമ്മ വന്നു, ഈ മുഖവും ഓർമ്മ വന്നു, ഉവ് എന്ന് പറഞ്ഞു. അന്ന് കുതിരയുടെ കാലും ഒരു വെട്ട് കൊണ്ടത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അതും ഉണ്ട് പറഞ്ഞു. അന്ന് ഞാനാണ് വാളുകൊണ്ട് കുതിരയുടെ കാലും വെട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് നല്ലോണം ഓർമ്മ വന്നു. ആ വെട്ട് കൊണ്ട സമയത്ത് രാജാവ് ഒന്ന് വീഴും. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വെട്ടിയ സൈനികൻ്റെ മുഖം കണ്ടതും രാജാവിന് ഓർമ്മ വന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നായർ മുണ്ടിയൂരിനെ അബദ്ധമാക്കാൻ വേണ്ടിയിട്ട് കാട്ടിയ വിദ്യ അത് രാജാവിനും വശമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം തോന്നി. അപ്പോൾ ചോദിച്ചു, എവിടെ നിന്നാണ് അഭ്യാസം പഠിച്ചത് ചോദിച്ചു. അപ്പോൾ മുണ്ടിയൂർ പറഞ്ഞു, കുറേക്കാലം കോലത്ത് നാട്ടിൽ നിന്ന് വന്ന കല്ലന്താറ്റിലെ ഒരു നമ്പൂരിയാണ് ഞങ്ങൾക്കൊക്കെ പരിശീലനം തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് മനസ്സിലായി, അതേ ഗുരുവാണ് തൻ്റെയും ഗുരു. ഈ നായരെ പരിശീലിപ്പിച്ച അതേ ഗുരു കല്ലന്താറ്റിലെ ഭദ്രൻ ഗുരുക്കൾ തന്നെയാണ് തന്നെയും യുദ്ധമുറ അഭ്യസിപ്പിച്ചത് എന്ന് രാജാവിന് മനസ്സിലായി. അത് അദ്ദേഹം നായരോട് പറയുകയും ചെയ്തു. പിന്നെ അവർ തമ്മിൽ ഒരുപാട് നേരം സൗഹൃദ സംഭാഷണമൊക്കെ കഴിച്ചിട്ട് പിരിയാൻ നേരത്തെ രാജാവ് പറഞ്ഞു, എന്തായാലും ഉച്ച തിരിഞ്ഞ് ഒരു അഭ്യാസ മത്സരമുണ്ട്, ആ വേദിയിൽ എത്തണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അടിയൻ എന്ന് പറഞ്ഞിട്ട് നായർ വിട കൊള്ളുകയും ചെയ്തു. അപ്പോൾ ഉച്ച തിരിഞ്ഞപ്പോൾ അഭ്യാസികളെല്ലാവരും ആ വേദിയിൽ ഒത്തുകൂടി. മഹാരാജാവ് അവിടെ എഴുന്നള്ളി സിംഹാസനത്തിലിരുന്നു. അപ്പോൾ എന്താ അവിടെ കണ്ടതെന്ന് വെച്ചാൽ, ആ വേദിയുടെ നടുക്ക് ഇരുമ്പ് കൊണ്ടുള്ള ഒരു കട്ടി, അണ്ഡാകൃതിയിൽ ഇരുമ്പ് കൊണ്ട് അണ്ഡാകൃതിയിലുള്ള ഒരു കട്ടി കിടക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം അതിന് ഭയങ്കര എന്താ പറയുക, വെയിറ്റ് ഉള്ളൊരു സാധനമാണെന്ന്. അപ്പോൾ എന്താണ് അഭ്യാസം വേണ്ടതെന്ന് വെച്ചാൽ, ആ കട്ടി എടുത്ത് ഉയർത്തണം. അപ്പോൾ രാജാവ് ചോദിച്ചു, ആർക്കെങ്കിലും ഈ കട്ടി എടുത്ത് പൊക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പലരും നോക്കിയിട്ട് അവരൊന്ന് അന്താളിച്ചു. ചിലവർ വന്ന് നോക്കിയിട്ട് അവർക്ക് അതൊന്ന് അനക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ മുണ്ടിയൂർ വന്നു. മുണ്ടിയൂർ വന്നിട്ട് അതെടുത്ത് മുട്ട് വരെ പൊക്കി, എന്നിട്ട് അവിടെ ഇട്ടു. അത്ര ഘനാണ് അതിന്. പിന്നെ നായർ വന്നു. നായർ വന്ന് ആ കട്ടി എടുത്തിട്ട് അരവരെ പൊക്കി താഴെ ഇട്ടു. അപ്പം അതിനും ഇതേ പൊക്ക ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആരും മിണ്ടണില്ല. അപ്പോൾ രാജാവ് വിചാരിച്ചു, നാം ഒരു കൈ നോക്കാം, വാർദ്ധക്യമായി എന്നാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഈ കട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊക്കി കഴുത്ത് വരെ അങ്ങോട്ട് പൊക്കി എന്നിട്ട് താഴെട്ടു. ഭയങ്കര കരഘോഷം ഉണ്ടായി ചുറ്റും. അപ്പോൾ രാജാവ് പറഞ്ഞു, ഈ കട്ടി പത്മനാഭപുരത്ത് ഉണ്ടായിരുന്നു, നാം അവിടെ കല്ലന്താറ്റിൽ ഗുരുക്കളുടെ ശിക്ഷണത്തിൽ ആയോധനകല അഭ്യസിച്ചിരുന്ന കാലത്ത് ദിവസേന ഈ കട്ടി ഇങ്ങനെ പൊന്തിച്ച് തലയുടെ മീതെ കൂടെ പുറകോട്ടേക്ക് ഇടും. അത് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒന്നുമല്ല, 1000 തവണ ഇടും. അങ്ങനെയായിരുന്നു പരിശീലനം, അതാണ് ഗുരുക്കളുടെ കർക്കശമായ നിർദ്ദേശം, അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും കല്ലന്താറ്റിൽ ഗുരുക്കളെ അനുസ്മരിച്ചു. എല്ലാവരും വീണ്ടും കരഘോഷം മുഴക്കി രാജാവിനെ അഭിനന്ദിച്ചു. കല്ലന്താറ്റിൽ ഗുരുക്കൾ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. രാജകുടുംബം തിരുവനന്തപുരത്തേക്ക് മാറിയപ്പോൾ കല്ലന്താറ്റിൽ ഗുരുക്കളെയും തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിനൊരു മഠവും കുറേ സ്ഥലങ്ങളും വസ്തുവകകളും ഒക്കെ അനുവദിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ താമസം അവിടെയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കോലത്ത് നാട്ടിൽ ചെന്ന് സ്വന്തം കുടുംബത്തെ കൊണ്ടുവന്നു. പക്ഷേ കുടുംബത്തെ പാർപ്പിച്ചത് തിരുവല്ല എന്നുള്ള സ്ഥലത്താണ്. തിരുവനന്തപുരമേ തിരുവനന്തപുരത്തിനും
കൊച്ചിക്കും ഇടയിലുള്ള തിരുവല്ല എന്ന സ്ഥലത്താണ് കുടുംബത്തെ പാർപ്പിച്ചത്. അവിടെ വേണ്ടുന്ന വസ്തുവകകളൊക്കെ വാങ്ങിച്ച് അവിടെ നല്ലൊരു ഗൃഹവും പണിതിട്ട് അവിടെ സ്വസ്ഥമായിട്ട് അവരെല്ലാവരെയും താമസിപ്പിച്ചിട്ടാണ് ഗുരുക്കൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വന്നത്. ഇന്നും കല്ലന്താറ്റിൽ കുടുംബം വളരെ നല്ല ധനസ്ഥിതിയോടെ കഴിഞ്ഞു പോരുന്നുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബക്കാർ ഇന്നിപ്പോൾ ആയോധനകലയൊന്നുമില്ല, ആവശ്യമൊന്നുമില്ല, എങ്കിലും തിരുവിതാംകൂർ രാജകുടുംബക്കാർ കല്ലന്താറ്റിൽ ഗുരുക്കളെ തങ്ങളുടെ ഗുരുവായിട്ട് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആയുധപൂജ അവസരത്തിൽ അദ്ദേഹത്തിന് ദക്ഷിണ നൽകി അനുഗ്രഹം വാങ്ങുകയും പതിവുണ്ട്. ഇതാണ് കല്ലന്താറ്റിൽ ഗുരുക്കളുടെ കഥ. നന്ദി, നമസ്കാരം. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.